നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തരംഗമായി ആശാ തുഷാർ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സധൈര്യം പോരാടിയ തലക്കൽ ചന്തുവിൻ്റെ സ്മാരകം സംരക്ഷിക്കും. ഇത് വെറും വാഗ്ദാനമല്ല, അതെ, ചേലമുറുക്കി അതിനായി നമ്മൾ ഒന്നിച്ചിറങ്ങും. എന്നെങ്കിലുമല്ല, ഉടൻ തന്നെ. വെറുതെ ഒരു രസത്തിന് സ്മാരകം പണിയുന്നതല്ല, ലോക നിലവാരത്തിലുള്ള പഠന കേന്ദ്രം നമുക്കിവിടെ സ്ഥാപിക്കണം. അവിടെ നിന്ന് ഇതുവരെ ജയിച്ചു പോയ ആരെങ്കിലും എടച്ചന കുങ്കിനെ പറ്റി ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ വയനാടിൻ്റെ ചരിത്രം പൂർണ്ണമാകുമോ? എടച്ചന കുങ്കിനെ ഓർമ്മിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചരിത്രത്തിൽ ഇടം കൊടുക്കാതെ ചവിട്ടിത്താഴ്ത്തിയത് ആരാണ്? യെസ്, നമ്മൾ പണിയും, പണിതുയർത്തും. ഒരു വലിയ സ്മാരകം ഇടച്ചന കുങ്കനായി ഇവിടെ ഇനി ഉണ്ടാകും. അതിന് ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാവുന്നത് തുഷാറിന് വോട്ട് ചെയ്യുക എന്നതാണ്. എന്തേ, കഴിയില്ലേ? അതെ എന്ന് ആർത്തു വിളിച്ച് സദസ്സിൽ നിന്ന് കയ്യടി ഉണ്ടായി. ഇത് ഒരു പ്രസംഗമാണ്, ഒരു സ്ത്രീയുടെ പ്രസംഗം. വയനാട് NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പത്നി ആശാ തുഷാറിൻ്റെ അർത്ഥഗംഭമായ പ്രസംഗം. വലിയ തരംഗമാണ് ഇപ്പോൾ ആശ വയനാട്ടിൽ സൃഷ്ടിക്കുന്നത്. ആശയും കൂട്ടരും വയനാട്ടിൽ നടക്കുന്ന ഓരോ കുടുംബയോഗങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു. യോഗങ്ങളിലെല്ലാം നല്ല ആൾക്കൂട്ടവുമുണ്ട്. വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കുടുംബയോഗങ്ങളിലും പബ്ലിക് മീറ്റിങ്ങുകളിലും താരപരിവേഷത്തോടുകൂടി പ്രചരണം നടത്തിയാണ് ആശാ തുഷാർ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് വെറുതെ പറഞ്ഞങ്ങ് പോവുകയല്ല. അമേഠി മോഡലല്ല, മോദി മോഡൽ വികസനമാണ് നമുക്ക് വേണ്ടതെന്ന് ഇരുത്തം വന്ന രാഷ്ട്രീയ നേതാവിൻ്റെ തെളിമയോടെ കാര്യങ്ങൾ അടിവരയിട്ടാണ് ആശ പ്രസ്താവിച്ചത്. പ്രവർത്തകർക്കിടയിലേക്ക് വന്നിറങ്ങുമ്പോൾ തന്നെ ഇതാരാണെന്നുള്ള ചോദ്യവും സംശയവുമാണ് ഏവർക്കും. പ്രാസംഗിക ഒന്നുമല്ലെങ്കിലും വോട്ടഭ്യർത്ഥന മൈക്കിലൂടെ നടത്തി കഴിയുമ്പോൾ ആവേശ കൊടുമുടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നാട്യമില്ലാത്ത വിനയവും ബഹുമാനവുമാണ് മുഖമുദ്ര. നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി ജനമനസ്സുകളിൽ ആഴത്തിലിടം പിടിക്കുകയാണ് ഈ വനിത. മൈക്കിലെ പ്രസംഗം കഴിഞ്ഞ് ചായ കുടിച്ച് പിരിയുകയല്ല, ഓരോ വോട്ടർമാരുടെയും അടുത്ത് ചെന്ന് കുശലം പറയും. അവർക്ക് പറയാനുള്ളത് കേൾക്കും. പ്രായമായവരെ തൊട്ടും തലോടിയും സ്നേഹിക്കും. കുഞ്ഞുമക്കളെ താലോലിക്കും. എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സ്വതസിദ്ധമായി വരുന്ന കർമ്മങ്ങൾ മാത്രം. ആശാ തുഷാർ വയനാട്ടിൽ സ്ത്രീകളുടെ ഇടയിൽ വലിയ തരംഗമാവുകയാണ്. ഒരുപക്ഷെ രൂപത്തിലും ഭാവത്തിലും ആശ ധ്വനിപ്പിക്കുന്നത് നല്ലൊരു നാളെയുടെ നല്ലൊരു വനിതാ നേതാവിനെയാണ്. ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ വീമ്പിളക്കാതെ കർമ്മം ചെയ്യണമെന്നാണ് ആശ പറഞ്ഞു വരുന്നത്. ഇത്രനാളും വമ്പിച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചവർ വയനാടിനായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. വയനാട് ഞങ്ങളുടെ സ്വകാര്യ സ്വത്താണ് എന്നാണ് അവർ പറയുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇരുമുന്നണികളുടെയും കാപട്യം മനസ്സിലാക്കി തുഷാറിനെ വിജയിപ്പിക്കണമെന്ന് ആശ പറഞ്ഞു നിർത്തുമ്പോൾ സദസ്സിൽ അതേ എന്ന വികാരത്തോടെ നെടുവീർപ്പുകൾ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.